നിന്നെയും കൊണ്ടേ പോ. ഞാൻ വിചാരിച്ചു നീ കൃഷ്ണക്ക് പോയെന്ന്. കൃഷ്ണനായാലും കാവിലമ്മയായാലും ഒക്കെ നമ്മുടെ ആൾക്കാരല്ല വാസാറേ. എന്തായാലും വൈകിയേ. വീട്ടിലെ കോഴിക്ക് ഒരു ജലദോഷം, പോവാൻ വൈകിയേ. ഞാ പെങ്ങളെ, ആ സീറ്റ് ഒന്ന് രാമന് ഒഴിഞ്ഞു കൊടുത്തേ. വേണ്ട വേണ്ട, ആരും ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ടിരിക്ക. അയ്യോ വേണ്ട, എനിക്ക് നിക്കണത് ഇഷ്ടം. സീറ്റ് കിട്ടില്ല എന്ന് വെച്ച് വിഷമിക്കാൻ നമ്മളെ എം എൽ എ മന്ത്രി ഒന്നല്ലല്ലോ. രാമേ, ഓ നിനക്ക് ഞാനൊരു കണ്ണട തരാന്ന് പറഞ്ഞിരുന്നില്ലേ? മറന്നിട്ടില്ലല്ലേ. വെച്ചു നോക്കി. എങ്ങനെയുണ്ട്? എം ജി ആറിനെ പോലെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ വേണേ സിനിമയിൽ അഭിനയിക്കാം. എന്താ എന്താ പ്രശ്നം? ഇയാള് കൊറേ നേരമായി ഒരു വഷളം ചിരി നോട്ടോ. എവിടെ നോക്കിന്നായി പറയണേ? വേണ്ടാത്തടത്തേക്ക് തന്നെയാ നോട്ടം. വേണ്ടാത്തതൊക്കെ എങ്ങനെ തുറന്നു പിടിച്ച് നടക്കുന്ന? എന്തിനാ പെങ്ങളെ, ഇവൻ കണ്ണു കാണാത്ത ആളാ. പോട്ടെ സാറേ, കണ്ണട വെച്ചത് പാരയായില്ലേ. നമ്മുടെ അവസ്ഥ മനസ്സിലായണ്ടാവില്ല. അടിപൊളി ആയിരുന്നു വാസാറ് പറഞ്ഞപ്പോ ഇത്രയും അടിച്ചു പൊളിക്കുന്ന കരുതിയില്ല. എന്റെ പൊന്നു വാസാറേ, നമുക്ക് ഈ കുന്ത്രണ്ണം വേണ്ട. എന്നാ പിടിച്ചേ, നീ വെച്ചോടാ. ഓ വെച്ചപ്പ തന്നെ ഇതാ തരങ്ങേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുശാലെ ഇരിക്കും. വേണ്ട വേണ്ട, സാറില്ല. അറിയാണ്ടല്ലേ, നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെയാ. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഇന്ത്യൻ പൗരനാ ഞാൻ. महात्मा गांधी ने कहा है कि उनका गरीबी हटाओ, उनको रोटी कपड़ा और मकान देने का इंतजाम करो। लेकिन आज के नेताओं ने कर क्या रहे हैं? ना उनको अपना कपड़े का फिक्र है, ना उनको अपने रोटी की फिक्र है। हरियाली क्रांति के बारे में बोल रहे हैं, पंचवर्षीय योजनाओं के बारे में बोल रहे हैं, कर क्या रहे हैं? खुद के लिए कपड़ा, खुद के लिए मकान। प्रसंग മനസ്സിലായോ? വേണ്ട, ഒരുതരം ലോ ക്ലാസ്സുകളോട് സംസാരിക്കും പോലെ എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേക്കണതല്ലേ. ഞാനേ തൊഴിലാളിവക്കത്തിന്റെ നേതാവാ. വാസാറേ, ഇതുപോലുള്ള കണ്ണാട് ഇനി വേറെ ആർക്കും കൊടുക്കല്ലേട്ടോ. എന്റെ രാമേ, സംഭവിച്ചു പോയി, നീ ഒന്നങ്ങ് ക്ഷമിക്കേ. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസാ. ഓ ആ രാമു വന്നല്ലോ. നീ ആ രാമുവിനെ ഒന്ന് റോഡ് കടത്തിക്കൊണ്ട് വന്നേ. ഞാനങ്ങ് ചെല്ലുമ്പോഴേക്ക് ഒരു നേരം ആവും. ആരാ ഉണ്ണിവാലന? അല്ലാതെ നിന്റെ കൈ കയറി പിടിക്കാൻ സ്നേഹമുള്ള വേറെ ആരുണ്ടോ ഇവിടെ? ആബാ എന്താ രാമുവേ, ഇന്നലെ കണ്ടില്ല? കാവിലൊന്നു പോയി കൃഷ്ണേട്ടാ. മെച്ചോ ഏയ്, കറണ്ട് പോയ കാരണം ആകെ പുലുവാലായിന്നേ. രണ്ട് സ്ട്രോങ് ചായ. ഒരു 100 ചായ, അത് 100 ക്യാൻസൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലത്തെ കളിയിൽ ഇന്ത്യ ജയിച്ചോ? ജയിച്ചു. ജയിച്ചു, പക്ഷെ അതിനിടയിൽ കുറെ കോളേ കുടിച്ച അവന്മാര്. എന്തായാലും സച്ചിൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇന്ത്യക്ക് നല്ല കാലാ. പക്ഷെ ആരിപ്പോ സെഞ്ചുറി അടിച്ചൊന്ന് കേക്കണല്ലോ. അതെങ്ങനെ അടിക്കുന്നേ? അത് അടിക്കണമെങ്കിലേ ആദ്യം അതിനിടയിലുള്ള അവന്മാരെ കോള ഓടി നിർത്തണം. ഇതൊരു ബോൾ അടിക്കും, ഒരു കോള ഓടിക്കും, പിന്നെ ഒരു ബോൾ അടിക്കും, പിന്നെ ഒരു കോള ഓടിക്കും. അത് വല്ല കൊക്കോള കമ്പനിക്കാരെ പരസ്യം ആയിരിക്കാൻ ഉണ്ണിവാലോ. ഈ കണ്ണു കാണാത്ത ആളെങ്ങനെയാ ക്രിക്കറ്റ് കളി കാണുന്നത്? അതാ രാമു,
മനക്കെട്ടിന് നമ്മുടെ കണ്ണുകളേക്കാൾ നൂറിരട്ടി ശക്തിയാ. യവനെ ക്രിക്കറ്റ് കളിയിലെ ലെഫറിയാക്കാൻ വിളിച്ചതല്ലേ ഞാൻ പറഞ്ഞു പോണ്ടാന്ന്. അല്ലടാ രാമു, നീ പോയി ചായ ഇടാ, വിട്ടുതരാൻ പറയാതെ അധികം കാലം എന്റെ സേവനം തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു ചായ എനിക്ക് കൂടി, ഒരു നൂറ്റൊന്ന് ചായ കൂടി, അതിൽ നൂറ് ക്യാൻസൽ. ഒരു അവധിയും കൂടെ നീ കേൾക്കണം. നോ, പറ്റില്ല. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്തുവാ പറയാനാ, വീട് ഭരിക്കണവൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഭാർഗവം വെറും പട്ടിയാ. പട്ടിയാണേലും പൂച്ചയാണേലും കൊള്ളാം. എന്നെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു വണ്ടിപ്പണിക്കാരന് 15 പവനും 15,000 റുപ്പിയും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളപ്പോഴാ ഞാൻ ഇവിടെ കഴുത്തിൽ ഈ ചരട് കെട്ടിയത്. ലക്ഷവും കോടിയൊന്നും മേടിച്ചിട്ടല്ല, വെറും 12,000 ഉലുവയ്ക്ക്. അതിൽ തന്നെ 5,000 കടവും. ലോണിന്റെ പൈസ കിട്ടിയ ആ നിമിഷം അളിയന്റെ കൂടി കൊണ്ടുതരാം. അളിയൻ അറങ്ങി കള, കണ്ണുപൊട്ടനായതുകൊണ്ട് സർക്കാരിൽ നിന്ന് ലോൺ എളുപ്പം കിട്ടുമല്ലോ എന്ന് കരുതിയാ അന്ന് കടം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഒടുക്കം പറഞ്ഞ അവധിയും തീർന്നിട്ട് ഇന്നേക്ക് ദിവസം 4 ആയി. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാ. ഇനി ഒരു അവധി ശിവൻകുട്ടി കാക്കുന്ന പ്രശ്നമേ ഇല്ല. എടാ, ലോണിന് വേണ്ടി ഞങ്ങൾ ആ ആപ്പീസിന്റെ അടുത്ത് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ തരായെന്ന് അറിയാവോ? എനിക്കതൊന്നും കേക്കണ്ട. വേണമെങ്കിൽ ഇപ്പോഴും വേറെ കെട്ടാൻ ഡിമാൻഡ് ഉള്ളവനായി ഈ ശിവൻകുട്ടി. വേണ്ടുണ്ടെങ്കിലല്ലേ മുങ്ങാൻ പറ്റൂ. ഇപ്പൊ തന്നെ വേണോന്ന് പറഞ്ഞാ നെറ്റിമേ പോരാൻ ഒരു തൊട്ടുവിടില്ല. ഇല്ലെങ്കി വേണ്ട, ഉരുപ്പടി അങ്ങോട്ട് പിടിച്ചോ, പൈസയും കൊണ്ട് വരുമ്പം ഞാൻ തിരിച്ചെടുത്തോളാം. അയ്യോ, അങ്ങനെ പറയില്ല അളിയ. ശരീരത്തെ ഇവിടെ നിർത്തിട്ട് പോയാൽ ആളുകൾ അറിഞ്ഞ നടക്കാടാ. അറിയട്ടെ, നാലാൾ അറിയട്ടെ. സ്വന്തം പല്ലട കുത്തി എന്തിനെങ്ങനെ നാറ്റിക്കണത്? നാറ്റിക്കടി, നിങ്ങളെ ഒക്കത്തിനെ ഞാൻ നാറ്റിക്കും. ഞാൻ പോവാ, സാശും കൊണ്ട് മാത്രം നീ അങ്ങോട്ട് വന്നാ മതി. മൂലകുമടക്കി ഭരിക്കാൻ അണ്ണാർക്കണ്ണന് മോഹം. അമ്പോ അണ്ണാർക്കണ്ണന് മോഹം. അണ്ണാർക്കണ്ണന്റെ മോഹം കൊള്ളാലേ കൃഷ്ണേട്ടാ. കവിത നല്ല രസമുണ്ട്, ഒന്ന് വായിച്ചേട്ടെ. തന്നാലാവത് ചെയ്തതിനൊരു ചെറു സമ്മാനം നൽകിയിടുമ്പോൾ രാമന് തോർത്തില്ല, സാക്ഷിയായി തുണനിന്ന ലക്ഷ്മണനും തോർത്തില്ല. രാമനും ലക്ഷ്മണനും തോർത്തില്ല എന്നോ? ആരെ ഈ കവിത എഴുതിയേക്കണേ? ഏതോ ഒരു ശ്രീധരം പോറ്റി. പോറ്റിയോ? അങ്ങനെ വരാൻ വഴിയുണ്ടാവില്ലല്ലോ. ഒന്നുകൂടി നോക്കിയേ. തന്നാലാപത് ചെയ്തതിനൊരു ചെറു സമ്മാനം നൽകിയിടുമ്പോൾ രാമന് ഒരു ചെറിയ തിരുത്തുണ്ടടാ. എന്താ? രാമനെ തോർത്തില്ലെന്നാ. അങ്ങനെ പറ, രാമനോ അതോർത്തില്ല, സാക്ഷിയായി തുണനിന്ന ലക്ഷ്മണനോ അതോർത്തില്ല എന്നല്ലേ? അതെ അതെ, ഞാനും അതാ വിചാരിച്ചെ. ഈ തോർത്തില്ല തോർത്തില്ല എന്ന് മിമിക്രിയിൽ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഒരു അച്ഛനെ മാറിയപ്പോ സംഗതി അശ്ലീലമായനെ. ഈ കവിതയും നോവലും ഒക്കെ വായിപ്പിച്ച് കേക്കായി, ഈ നാട്ടിൽ വിവരമുള്ള വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലേടാ? സ്വന്തം മുതലാളിക്കിട്ട് തന്നെ വേണം. ഇതാണ് ഈ നാടിന്റെ ഒരു കുഴപ്പം. മുതലാളിയാകാനും മന്ത്രിയാകാനും ഒക്കെ കയ്യിൽ പണമുള്ള ഏത് വിവരദോഷയെ കൊണ്ടും പറ്റും, പക്ഷെ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയാകാനേ തലയിലിച്ചിരി പൈസ വേണം. ഡോക്ടർ അമേരിക്കന്ന് എത്തിയോ? സിറ്റിയിലെ മെഡിക്കൽ ആശുപത്രിയിലാണ് പറഞ്ഞേ, ഇന്ന് എന്നെ പോയി കാണണമെന്ന്. നമുക്ക് ഇപ്പൊ തന്നെ പാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തോമസ് സാർ അങ്ങനെ വെറുമ്പാക്ക് പറയുന്ന ആളല്ലെന്ന്? മോളെ, ഞാൻ കൂടി വരട്ടെ? വേണ്ട, എപ്പോഴാ തിരിച്ചു വരണെന്ന് പറയാൻ പറ്റില്ല. എന്റെ മോള് വീട്ടിലേക്ക് പോയിക്കോ. മെസ്സേജ് ഉണ്ടോ? ഓ, ഞങ്ങൾ ആ സിറ്റി ആശുപത്രി വരെ ഒന്ന് പോവാ. ആ മുതലാളി, അമേരിക്കയിൽ നിന്ന് ഡോക്ടർ കെല്ലിന്റെ പണി അറിയാമോ എന്ന് ചോദിക്കണം. എന്റെ കാല് നേരെയാക്കാൻ പറ്റുമോ അറിയാനാ. കാലല്ല, നിന്റെ നാവ് ആദ്യം നേരെയാക്കേണ്ടത്. അഞ്ചിൽ എടു വേണമല്ലോ. ഉണ്ണിബാല, എടുത്തു കൊടുക്കണ, ഞാൻ ഇവിടെ വിളമ്പുക. ഓ, ഇതല്ലേ ലഡു? ഇതാ രണ്ട് ഏത്തപ്പഴം കൂടി. ഓ, വിരുന്നുകാര് വല്ലതും ഉണ്ടോ കാർത്തോയ്? നമുക്കെന്നും വിരുന്നുകാരല്ലേ രാമുവേ. അഞ്ച് ലഡു രണ്ട് ഏത്തപ്പഴം എത്ര ഉണ്ണിമാല? 8 രൂപ. 8 രൂപ. പമ്പവിളക്കും
ഈ 10 ന്റെ നോട്ട് എടുക്കില്ലല്ലോ ഇപ്പോഴത്തെ നോട്ട് ഒക്കെ ഇങ്ങനത്തെയാ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു പുതിയത് വാങ്ങിച്ചൂടെ ഓ ഞാൻ ഇപ്പ ബാങ്കിൽ പോണു എന്താ എന്താ പ്രശ്നം കൃഷ്ണേട്ടാ ദേ ഈ നോട്ട് ഒന്ന് നോക്കിയേ ഓ വെയിലത്തൊന്ന് വന്ന് കേറിയതൊന്നും ഒന്നും കാണാൻ വയ്യ ഒരു ഇരുട്ട് പോലെ നീ വാങ്ങിച്ചിടറാ നമ്മുടെ കാർത്തു അല്ലേ കണ്ണുള്ളവരേക്കാൾ കാഴ്ച ഇവന് കളിയാക്കല്ല പെങ്ങളെ പിന്നെ കൃഷ്ണേട്ടോ ഡാ അങ്ങോട്ട് ഇരുന്നോ ഞാൻ എന്റെ പണി തുടങ്ങട്ടെ നീ എവിടെ ഇരിടാ ദേ കവലയിലൊക്കെ ആള് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഓ എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ് കലക്കി കലക്കിയോ ആര് അതല്ലടാ ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞതാ അങ്ങനെ